ഡയമണ്ട്സ്. ഡയമണ്ട് എന്ന തിളക്കത്തിന്റെ പര്യായമാണ് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം. ലോകത്തിലെ ഏറ്റവും മികച്ച ഡയമണ്ട് ആഭരണങ്ങളുടെ നക്ഷത്ര തിളക്കം, നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സിൽ സ്നേഹ നക്ഷത്ര സെറ ഡയമണ്ട് കളക്ഷൻ. ആഫ്രിക്കൻ ഖനികളിൽ നിന്നും കണ്ടെടുക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച ഡയമണ്ട് കളക്ഷൻ. ഡയമണ്ട് കട്ടിംഗിൽ പേര് കേട്ട ബെൽജിയൻ കട്ടിന്റെ പെർഫെക്ഷൻ. ഡിസൈൻ പാരഡൈസ് എന്നറിയപ്പെടുന്ന ഹോങ്കോങ് ഡിസൈൻ വെറൈറ്റി. ഇതോടൊപ്പം ചേർത്ത് വെക്കാൻ ഏതൊരാളുടെയും ഡയമണ്ട് സ്വപ്നങ്ങൾ സാധ്യമാക്കുന്ന വിലക്കുറവിന്റെ നക്ഷത്ര മാജിക്. നമ്മൾ ഭർത്താക്കന്മാർക്ക് സ്നേഹത്തിന്റെ അമൂല്യ സമ്പത്ത്. 3500 രൂപ മുതൽ ആരംഭിക്കുന്ന സ്നേഹ നക്ഷത്ര സെറ ഡയമണ്ട് കളക്ഷൻ, സ്നേഹത്തിന്റെ പുതിയ ഭാഷ. ഒള്ളി അറ്റ് നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഇടപ്പള്ളി ടോളിന്റെ ലെഫ്റ്റും റൈറ്റും, വൈറ്റില ജംഗ്ഷൻ, പൂക്കാട്ടുപടി, നെട്ടൂർ, പെരുമ്പളം ജംഗ്ഷൻ. കൂടുതൽ ട്രെൻഡിയായ ആഭരണങ്ങളെ അടുത്തറിയാൻ സബ്സ്ക്രൈബ് ടു നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനൽ. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരന്റെ വലിയ ജ്വല്ലറി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വട്ടത്തിൽ വരുന്ന, അത് സ്റ്റോൺ വരുന്നതുണ്ട്, നമുക്ക് പേള് വരുന്നതുണ്ട്, കോറൽ വരുന്നുണ്ട്, ഒക്കെ അങ്ങനത്തെ മോഡൽ സ്റ്റഡുകളാണ്. കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളെല്ലാവരും കണ്ടില്ലേ ജിമിക്കി മോഡൽസൊക്കെ, അല്ലേ? ഇതുപോലെ തന്നെ പേള് വരുന്നതും കോറൽ വരുന്നതൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജസ്റ്റ് നമ്മുടെ സ്റ്റോൺ വരുന്ന, വട്ടത്തിൽ വരുന്ന മോഡൽസാണ്. സ്റ്റഡ് മാത്രം ഇട്ട് വരുന്നതാണ്, തൂക്കങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ ഇച്ചിരി പ്രായമുള്ളവർക്കാണെങ്കിലും അല്ലാതെയാണെങ്കിലും, പ്രായം എന്നല്ലേ ഉദ്ദേശിച്ചത്, അല്ലാത്ത കുറച്ച് പേർക്ക് ഇങ്ങനത്തെ മോഡൽസൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇടാൻ പറ്റിയ മോഡൽസാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലുമുമ്പ് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ലൈക്ക് റേറ്റിന് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം, പർച്ചേസ് ചെയ്യാൻ വരാം, മാക്സിമം മറ്റുള്ളവരോട് ഷെയർ ചെയ്യും കൂടി ചെയ്യാം. പിന്നെ നമ്മുടെ ഷോപ്പ് എവിടെയൊക്കെ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അലോ പെരുമ്പാവൂരുള്ള നക്ഷത്രം നമ്മുടെ അല്ല, നമ്മളുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല. അപ്പോൾ നമുക്ക് പരിചയപ്പെട്ടാലോ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡൽസ്, അതിൻ്റെ ഡിസൈനും ഞാൻ കാണിച്ചുതരാം, അതിൻ്റെ വെയ്റ്റും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 5.5 gram ഈ നമ്മുടെ ഈ ഒരു മോഡൽ കരിമണി എന്ന് പറയട്ടോ, നമ്മുടെ കരിമണി മാലക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റിയത്, അതിനോട് ചേരാൻ പറ്റിയ നല്ല ക്രിസ്റ്റൽസ് രൂപത്തിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വട്ടത്തിലുള്ളതാണ്, 5.5 gram വരുന്നതാണ്. അതൊന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു വട്ടത്തിൽ വരുന്നൊരു ഡിസൈനാണിത്, നല്ല ഭംഗിയല്ലേ, കാണുമ്പോൾ തന്നെ അറിയാം. അതിങ്ങനെ നമ്മുടെ ആ ഒരു കരിമണിയുടെ ആ ഒരു ഡിസൈൻ നല്ല പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അതിൻ്റെ തുമ്പ് വശം നോക്കിക്കേ, അറ്റം വശം നോക്കിക്കേ, അറ്റത്തിലെല്ലാം നമുക്ക് ആ ഒരു മൊട്ടുകൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും അത്രയും ലാസ്റ്റിംഗ് ഉണ്ടാവും നമുക്ക് ആ ഒരു ഡിസൈനിൽ, കേട്ടോ. ഈ ഒരു ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഗോൾഡിൻ്റെ ഉള്ളിൽ കൂടെ, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഈ ഒരു കരിമണിയുടെ ഇത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എന്തായാലും നമുക്ക് ഇട്ടാലും ലാസ്റ്റ് ചെയ്യും, ഡെയിലി വേണമെങ്കിൽ നമുക്ക് എന്തായാലും ഇടാൻ പറ്റും, കണ്ടോ. നല്ലൊരു ഡിസൈനിൽ വരുന്ന അല്ലേ, നല്ലൊരു ഗ്ലേസിങ് ആണ് കേട്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ ബ്ലാക്ക് അല്ല, നിങ്ങൾക്ക് വൈറ്റ് പേളാണ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്ക് അതാണെങ്കിലും ഉണ്ട്, നോക്കിക്കോ, കണ്ടോ. പേള് നോക്കിക്കേ, സെയിം ഇത് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പേള് വന്നപ്പോഴും നല്ലൊരു ഭംഗിയാണ്, എല്ലാത്തിനും അതിൻ്റെതായ നല്ലൊരു ഡിസൈനിലും നല്ലൊരു ഭംഗിയിലുമാണ് നിൽക്കുന്നത്, കണ്ടല്ലോ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് കോറലാണ് വേണമെങ്കിൽ നമുക്ക് അതാണെങ്കിലും എടുക്കാം, ഓക്കെ. ഈ കോറൽ ഡിസൈൻ നോക്കി, നല്ല കട്ട റെഡ് കളറിലല്ലേ, നല്ല റെഡാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് മാച്ച് ചെയ്ത് നമുക്ക് ഈ കോറലിൻ്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ നൈസ് ആയിട്ടുള്ള മാല നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പാദസരം, കൈ ചെയിൻ, അങ്ങനെ ഏത് ഡിസൈൻ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഈ റെഡ് നോക്കിക്കെ, എന്ത് ഹൈലൈറ്റ് ആയിട്ട്, എന്ത് കട്ട കളറിലാണ് നിൽക്കുന്നതെന്ന്. ഇതിൻ്റെ നമ്മൾ ആദ്യം തന്നെ ഞാൻ പറയണമെന്ന് ഓർത്താണ്, ഇതിൻ്റെ നമ്മൾ ഈ പേൾ വെയിറ്റ് അല്ലെങ്കിൽ കോറൽ വെയിറ്റ് അല്ലെങ്കിൽ സ്റ്റോൺ വെയിറ്റ് തീർച്ചയായിട്ടും നമ്മൾ കുറക്കും, ആ ഒരു ഡൗട്ട് ആർക്കും വേണ്ട, എന്തായാലും നമ്മൾ കുറക്കും. ഇനിയിപ്പോൾ അതുമല്ല, നിങ്ങൾക്ക് റൗണ്ട് മോഡലാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, ഫുൾ സ്റ്റോൺ വന്ന, നമ്മളിപ്പോൾ പേളിൻ്റെയൊക്കെ ഇല്ല കണ്ട, സ്റ്റോൺ വരുന്ന ഡിസൈൻ ആണെങ്കിൽ അങ്ങനത്തെ ഡിസൈനും ഉണ്ടാവും. നല്ല വീതി കൂടിയത് ഒരു 5.5 gram വരുന്നതാണ്. അതിൻ്റെ പാറ്റേണും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. നല്ല കൊട്ട പോലെ ഇരിക്കുന്നു അല്ലേ, നല്ല വട്ടായി. പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ വട്ടൊക്കെ, നമ്മൾ ഈ കാതൊക്കെ കുറേ പേരുടെ പ്രായമുള്ള അമ്മമാരുടെയൊക്കെ ആണെങ്കിൽ കാതൊക്കെ തൂങ്ങിയല്ലേ, അവർക്കൊക്കെ ഈ ഒരു മോഡൽ ഇടാം. ജസ്റ്റ് അധികം നീളമില്ല കേട്ടോ, ഈ ഒരു ആണിയുടെ ബാക്ക് പോർഷനിൽ അധികം നീളമില്ല. ഇനിയിപ്പോൾ അത് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടൺസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, കണ്ടല്ലോ.
ഇനി അതിൻ്റെ തന്നെ സെയിം വെയിറ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. 5 ഗ്രാമിൻ്റെ ഒരു വൈറ്റ് മോഡൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പേരുണ്ട്. പേര് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. പേരായിട്ട് വെച്ചേക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അതിൻ്റെ വട്ടം മാത്രം ഇട്ട് വന്നപ്പോഴത്തേക്കും നല്ലൊരു വെറൈറ്റി ഡിസൈനിലും കൂടി അത് വന്നേക്കുന്ന വൈറ്റ് സ്റ്റോണിൽ 5 ഗ്രാമാണ്ട്ടോ അതിൻ്റെ വെയിറ്റ് വന്നേക്കുന്നത്. കണ്ടല്ലോ, സ്റ്റോൺ വെയിറ്റ് കുറവ് കിട്ടാം. പേൾ വെയിറ്റോ സ്റ്റോൺ വെയിറ്റ് എന്തായാലും കുറവ്. ഞാനത് എടുത്തെടുത്ത് പറയുന്നുണ്ട് എല്ലാത്തിലും. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ വന്നേക്കുന്നതാണ്, 5.5 ഗ്രാമിൽ കേട്ടോ. കണ്ടോ, ഇത് നമ്മളിപ്പോൾ കണ്ട പോലത്തെ അല്ല, വേറൊരു ഡിസൈനിൽ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ഡിസൈൻ, ഒരു വെയിറ്റ് നോക്കട്ടെ. 4 ഗ്രാമിൽ വരുന്ന ഒരു ഫ്ലവർ പോലെ അല്ലെങ്കിൽ സൂര്യൻ പോലെ എന്നൊക്കെ പറയട്ടെ, ആ ഒരു ഡിസൈനിൽ വരുന്ന കോറൽ വെച്ചതാണ് ഞാൻ ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ടോ, അതിന് പ്രത്യേകം നോക്കി ഒരു ഫ്ലവർ പോലെ എന്ന് വേണമെങ്കിൽ തന്നെ പറയാല്ലേ. ആ ഒരു ഇതള് പോലെയൊക്കെ വന്നിട്ട് നടുക്കത്തെ പോർഷൻ നോക്കിക്ക്, നല്ല ഹൈലൈറ്റ് ആയിട്ട് ആ കോറൽ എറിച്ച് നിൽക്കുക. നടുക്ക് മിഡിൽ പോർഷനിൽ വലിപ്പം കൂടിയതാ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പ്രത്യേകതയിലെന്ന് വെച്ചാൽ ഓരോന്നിലും ഓരോരോ കോറലിലും അതിൻ്റെതായ ഓരോരോ മൊട്ട് കണ്ടോ നിങ്ങൾ. അപ്പോൾ അത് മൊട്ട് നമ്മൾ ഭംഗിക്കിട്ടേക്കണമല്ല, അതിൻ്റെ ഉള്ളി ഭംഗിയുണ്ട്, ഭംഗിക്കിട്ടേക്കണമെന്നല്ല, ഭംഗിയുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ കോറൽ കോർത്തേക്കുന്നത്. അപ്പോൾ കോറൽ ഊരിപ്പോകും എന്നുള്ള പേടി ആർക്കും വേണ്ട. കണ്ടല്ലോ, ഇനി വേറൊരു ഡിസൈൻ കാണിച്ചു തരാം. 3 ഗ്രാമിൻ്റെ പേള് ഹൈലൈറ്റ് ആയിട്ട് വന്നേക്കുന്ന ഡിസൈനാണിത്. കണ്ടോ, പേള് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ട് അതിൻ്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് സ്റ്റോൺസ് പോയേക്കുക. ഈ ബ്ലാക്കിൽ ഒരു കമ്പി പോലെ ഒരു ആവരണം പോലെ വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഈ ഗോൾഡും ഈ ഒരു ബ്ലാക്കും കൂടെ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ കുറച്ചും കൂടെ നല്ല ഹൈലൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പേള് എറിച്ച് നിൽക്കുന്ന അല്ലേ. ഓക്കെ, ഇനി അടുത്തൊരു ഡിസൈൻ, അടുത്ത നമ്മുടെ വെയിറ്റ് നോക്കാം. 4.5 ഗ്രാം, ഈ പേൾ വെയിറ്റ് അടക്കം 4.5 ഗ്രാമിൽ വരുന്ന ഒരു മുന്തിരിക്കൊല അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയല്ലേ. ഡേ നോക്കിക്കോ, കണ്ടോ, മുന്തിരിക്കൊല ഡിസൈനാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല കുറച്ച് ആൾക്ക് മുന്നേ ഞാൻ പേളിൻ്റെ മാത്രമേ മുന്തിരിക്കൊല ഡിസൈനിൽ വരുന്ന പേളിൻ്റെ നമ്മുടെ നെക്ലസ് കാണിച്ചില്ല. അതിന് മാച്ച് ചെയ്ത് ഞാൻ വേറൊരു മോഡലാണ് സ്റ്റഡ് വെച്ചത്. അപ്പോൾ ഇതേ മോഡലാണെങ്കിലും നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. കണ്ടോ, മുന്തിരിക്കൊല പേള് വന്നിട്ട് അല്ലേ, 4.5 ഗ്രാം പേൾ വെയിറ്റ് അടക്കം. ഓക്കെ, ഇനി അതിൻ്റെ ബ്ലാക്ക് ആണെങ്കിലോ, ബ്ലാക്ക് കരിമണി മാലയൊക്കെ കൂടെ നമുക്ക് ഇടാൻ പറ്റിയതാണെങ്കിലും അങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. കണ്ടോ, നല്ല ഭംഗി അല്ലേ. ആ ബ്ലാക്ക് വന്നപ്പോഴും നല്ലൊരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ അതുമല്ല, നമുക്ക് കോറലാണെങ്കിലോ, കോറൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇത് കാണാൻ. ഇതേ കണ്ടോ, എപ്പോഴും ആ ഒരു റെഡിന് കട്ട റെഡ്നെസ് ഹൈലൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ആ കോറലിൻ്റെ ആ ഒരു റെഡ്നെസ് നല്ല ഹൈലൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, കാണാനും നല്ല ഭംഗിയായിരിക്കും. ഓരോരുത്തർക്കും ഓരോന്നല്ലേ അല്ലേ ഇഷ്ടം. ഓക്കെ, ഇനിയിപ്പോൾ വേറെ ഡിസൈൻ നോക്കാം. ഈ ഒരു മുന്തിരിക്കൊലയിൽ തന്നെ നമുക്കൊരു 4.5 ഗ്രാം അല്ലേ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 3 ഗ്രാമിൻ്റെ മുന്തിരിക്കൊല പരിചയപ്പെടാം. കണ്ടോ, 3 ഗ്രാമിൽ വരുന്ന മുന്തിരിക്കൊലയാണിത്. ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, കാരണം മുന്തിരിക്കൊല തന്നെ വെയിറ്റ് കൂടിയതായിരിക്കും. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഏതൊരു ഡിസൈൻ വേണമെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം. കണ്ടല്ലോ, ഇനി അടുത്തൊരു ഡിസൈൻ, പേളിൻ്റെ തന്നെ വട്ടക്കമ്മൽ പോലത്തെ നോക്കിക്കോ. കണ്ടോ, പേളിൻ്റെ തന്നെ വട്ടക്കമ്മൽ, നടുക്കൊരു ഫ്ലവർ നിൽക്കുന്ന കണ്ടോ, ഫ്ലവർ നല്ല ഹൈലൈറ്റ് ആയിട്ട് വിരിഞ്ഞ് നിൽക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഡിസൈൻ, ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാട്ടോ. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 2 ഗ്രാം ഉള്ളൂ. കുഞ്ഞിതായിട്ട് പേളിൽ തന്നെ വന്നൊക്കെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണിത്.
കണ്ടോ കുഞ്ഞതല്ലേ, നല്ല പൂ പോലെ നടുക്കൊരു പോഷൻ, ചുറ്റും അഞ്ചെണ്ണമാണ് വന്നേക്കുന്നത്. പക്ഷേ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ, നല്ലൊരു ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഒരു ഡിസൈനിലൊക്കെ. ഓക്കെ, ഇനി 2 ഗ്രാമിൻ്റെ തന്നെ ഫുൾ സ്റ്റോൺ വെച്ചതാണെങ്കിലോ, കണ്ടോ സ്റ്റോൺ വരുന്നൊരു ഡിസൈനിൽ വരുന്നതാണിത്. ചുറ്റും സ്റ്റോൺ വന്നിട്ട് നടുക്കൊരു ഗോൾഡിൻ്റെ ഒരു കുഞ്ഞു പൊട്ട് പോലെ. ഓക്കെ, ഇനി നമ്മൾ കണ്ട നമ്മുടെ ആ കുറച്ച് വെയിറ്റ് കുറഞ്ഞ 3 ഗ്രാമിൻ്റെ നമ്മൾ മുന്തിരിക്കോല കണ്ടില്ലേ, നമ്മൾ വൈപ്പുകൾ വെച്ച് ഇനി അതിൻ്റെ ബ്ലാക്കും കൂടെ ജസ്റ്റ് പരിചയപ്പെടാം. കണ്ടോ, അപ്പം മുന്തിരിക്കൊലയുടെ ആ ഒരു പേളിൻ്റെ അല്ലെങ്കിൽ കരിമണിയുടെ എണ്ണം കുറഞ്ഞിട്ടോ, പക്ഷെ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. കണ്ടോ, ഒരെണ്ണം ഞാൻ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു ഡിസൈൻ മനസ്സിലാകുള്ളൂ. ഓക്കെ, ഇനി അതിൻ്റെ കോറൽ വെച്ചതും കൂടെ കാണിച്ചു തരാം. കാണാൻ കുറച്ച് ആ ഇത് കുറഞ്ഞെങ്കിലും പക്ഷെ അതിന് ഭംഗി നല്ലതായിട്ടുണ്ട്. കണ്ട, ഇനി വേറൊരു ഡിസൈൻ. 2 ഗ്രാം ഇല്ല, 1,950 ഈ ഒരു കോറൽ അടക്കമാണ് വന്നേക്കുന്നത്. ഈ ഒരു ഡിസൈൻ നോക്കിക്കേ, 1,950 ഉള്ളൂ, ഈ കോറൽ അടക്കമാണ് വന്നേക്കണം. ത്രികോണം പോലെ വന്നിട്ട് നടുക്കൊരു ഫ്ലവർ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നല്ലേ, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, ഇനി കാണിച്ച് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും കുറേ മോഡൽസ് കാണിക്കാനുണ്ട്, അപ്പോൾ ഞാൻ ഇനി പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം കേട്ടോ ഡിസൈനൊക്കെ. ദേ ബ്ലാക്കിന് വേറൊരു വെറൈറ്റി മോഡൽ, സ്റ്റഡ് മാത്രമായിട്ട് വന്നേക്കുന്നത്. കണ്ട, ഇനി അടുത്ത ഡിസൈൻ. അടുത്ത് നമ്മളൊരു ഫ്ലവർ പോലെ കണ്ടില്ലായിരുന്നു, ഒരു 4.5 ഗ്രാം. ഇത് ഫ്ലവർ അല്ല, ഫ്ലവർ പോലെ തന്നെ ആ ഒരു വളവ് പോലെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇപ്പം അതിനകത്ത് ഇതില്ല, ഒരു തികച്ചൊരു പൂ പോലെ തന്നെ നിൽക്കുന്നൊരു ഡിസൈനിലാണിത്. കണ്ടോ, ഓക്കെ, ഇനി വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ കാണിച്ചു തരാം. ഒരു 3 ഗ്രാമി വരുന്നതാണ് കോറൽ വെച്ചത്. ദേ കണ്ടോ എന്ത് ക്യൂട്ടാന്നൊക്കെ, റെഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് നല്ല ഇതല്ലേ, നല്ല കണ്ണിന് നല്ലൊരു ഇത്, റെഡ് അത്രയും എറിച്ച് നിൽക്കുക. കണ്ടോ, ഇനി അടുത്തൊരു ഒരു ബ്ലാക്ക് കളർ വെയിറ്റ് നോക്കിയേക്കടെ, 1.5 ഗ്രാം ഉള്ളൂ. ഇണ്ടേ കണ്ടോ, 1.5 ഗ്രാമിലുള്ള ക്യൂട്ടായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ വെച്ച് നടുക്ക് ഒരു വൈറ്റ് സ്റ്റോൺ എറിച്ച് കുറച്ച് പ്രൊജക്റ്റ് ചെയ്താ നിൽക്കുന്നത്. അപ്പൊ നല്ലൊരു ഭംഗിയുണ്ട് ഈ ഒരു ഡിസൈൻ കാണാൻ. ഓക്കെ, ഇനി അടുത്തത് കോർണറിൽ തന്നെ 3.25 ഗ്രാമിൽ വരുന്ന ഒരു സൂപ്പർ ഡിസൈൻ ആണിത്. നോക്കിക്കോ, കണ്ടോ നടുക്ക് ഇങ്ങനെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ആ ഒരു പ്ലെയിൻ കളറിലാണ്, അപ്പോൾ ചുറ്റും ആ റെഡ് എറിച്ച് നിൽക്കും, നടുക്കൊരു പ്ലെയിനിൽ വന്നപ്പോഴത്തേക്കും ഫ്ലവർ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഡിസൈൻ കാണാൻ. ഇനി 2.25 ഗ്രാമിൻ്റെ ഫുൾ റൗണ്ടിൽ വന്നിട്ട് വൈറ്റ് കളർ സ്റ്റോൺ മാത്രം ഇട്ട്, നമ്മൾ പേള നേരത്തെ കണ്ടത് ഇത് സ്റ്റോൺ മാത്രമായിട്ടുള്ളത്. കണ്ടോ, സ്റ്റോൺ മാത്രം നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക ഈ ഒരു ഡിസൈനിൽ. കണ്ടല്ലോ, ഇനി അടുത്തത് ഒരു നമുക്കൊരു 1.5 ഗ്രാമിൻ്റെ ഒരു ഗ്രീൻ കളർ കണ്ടാലോ, നമ്മളിപ്പോൾ വൈറ്റ് കണ്ടു, അതിൻ്റെ തന്നെ ഗ്രീൻ. കണ്ടോ ഗ്രീൻ വന്നപ്പോൾ ഓരോ കളറിനും ഓരോന്നിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് 2 ഗ്രാം 800 മില്ലി, അതായത് 2.25 ഗ്രാം ഈ നമ്മൾ ഈ ഒരു ഇതടക്കം, ഈ കരിമണി അടക്കം നമ്മൾ നേരത്തെ വെയിറ്റ് കൂടിയത് കണ്ടു. അതിൻ്റെ ഒരു കുഞ്ഞിത് നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കി, എന്ത് ക്യൂട്ട്നെസ് ആണ് നോക്കുക. ഈ ഒരു ഡിസൈനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കരിമണിയുടെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും, കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈനായത്. കണ്ടോ, ഓക്കേ, ഇനി അടുത്ത ഡിസൈൻ. നമുക്ക് 1 ഗ്രാമാണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. നമുക്ക് ഈ ഒരു കറുത്ത കല്ലോ അല്ലെങ്കിൽ പേളോ ഒക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ലല്ലോ, അപ്പോൾ
ഏറ്റവും വെയിറ്റ് കുറച്ചിട്ടാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പൊ നമുക്ക് ഏറ്റവും വെയിറ്റ് കുറച്ചിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ചെയ്യാം. ഇത് നോക്കിക്കേ, 1 ഗ്രാം 200 മില്ലി ഉള്ളു സ്റ്റോൺ വെയിറ്റ് അടക്കം. സ്റ്റോൺ വെയിറ്റ് കുറച്ചുമ്പോൾ 1 ഗ്രാം ഉണ്ടാവുള്ളൂ, 1 ഗ്രാമിൽ താഴെ ഇരിക്കും. കണ്ടോ, 3 സ്റ്റോൺ, ഒരെണ്ണത്തില് 3 എണ്ണമായിട്ട്. ഇനിയിപ്പോ നമുക്ക് കല്ല് മാത്രമായിട്ടാണ് വേണ്ടെങ്കിലോ, വെറുതെ വൈറ്റ് കല്ല് മാത്രമായിട്ട് എറിച്ചു നിൽക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു 1950 ഇതിന്റെ വെയിറ്റ് വരുന്നത്. കണ്ടോ, ഔട്ടർ ഒന്നും വരില്ല, വെറുതെ വൈറ്റ് മാത്രമായിട്ട്. കണ്ടല്ലോ, കുറെ മോഡൽസ് ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാം കൂടെ കാണിക്കാൻ നിന്നാൽ നമുക്ക് വീഡിയോ തികയാതെ വരും. അടുത്തതും 1 ഗ്രാമിന്റെ പേള് മാത്രമായിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സ്റ്റാർട്ട് മാത്രമേ, സ്കൂളിലൊക്കെ പോണവർക്കാണെങ്കിൽ ഇതേപോലത്തെ മാത്രം നമുക്ക് ചൂസ് ചെയ്യാം. 1 ഗ്രാമല്ലേ ഉള്ളൂ. ഇപ്പൊ അതല്ല, ഈ ഒരു ലൈറ്റ് വെയിറ്റിൽ നമുക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നമുക്ക് ഇതേപോലത്തെ ആണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. വേറെ ഡിസൈൻ 2 ഗ്രാമിന്റെ തന്നെ ബ്ലാക്കില്. കണ്ടോ, സൂപ്പർ ഡിസൈൻ അല്ലേ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഉണ്ട് ഇഷ്ടംമാതിരി, കുഞ്ഞു കുഞ്ഞു മോഡലില്. പിന്നെ പേള് വെച്ച് ഒരു 2.5 ഗ്രാമിന്റെയും കൂടെ കണ്ടോ. കണ്ടോ, ഒരു സൂര്യൻ പോലെ ഉണ്ട് അല്ലേ, നല്ലൊരു ഡിസൈനിൽ വന്നേക്കുന്ന. ഓക്കെ, ഇനി അടുത്തത് 1 ഗ്രാം 1 ഗ്രാം 200 മില്ലിയുടെ ഒരു ഓവൽ ഷേപ്പില്. നമ്മളിപ്പോ റൗണ്ട് ഷേപ്പ് കണ്ടു, ഒരു ഓവൽ ഷേപ്പില് കണ്ടാലോ നമുക്ക്. കണ്ടോ, ഒരു ഓവൽ ഷേപ്പിൽ വന്നേക്കണം, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. കണ്ടല്ലോ, പിന്നെ വേറൊരു ഡിസൈനും കൂടെ കാണിച്ചു തരാം. നമുക്ക് ഈ വൈറ്റ് സ്റ്റോണിൽ തന്നെ വേറൊരു ഡിസൈനിൽ വരുന്നതാണിത്. ഒരു ഗോപി മോഡലില്ലേ, നമ്മുടെ ഗോപി ഡിസൈൻ ഇങ്ങനെ വന്നിട്ട് അല്ലേ, ആ ഒരു ഡിസൈനിൽ വരുന്നതാണിത്. കണ്ടോ, കണ്ടല്ലോ. അപ്പോ ഇതൊക്കെയാണ്, ഇതല്ല കേട്ടോ, ഇത് കൂടാതെ വേറെയും കുറെ മോഡൽസ് ഒക്കെയാണ്. നമുക്ക് സ്റ്റഡ് മാത്രമായിട്ട് വരുന്നത് പേൾ ആണെങ്കിലും കോറൽ ആണെങ്കിലും കരിമണി ആണെങ്കിലും സ്റ്റോൺ ആണെങ്കിലും എന്തുമായിക്കോട്ടെ, നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന സ്റ്റഡ് മാത്രമുള്ള ഡിസൈൻസ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കണം കൂടി അമർത്തണം. എന്നാലേ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ, അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ് ഷംന ഷാനവാസ്. നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ് സാധാരണക്കാരുടെ വെല്ലുവിളി.